നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അപകടക്കുഴികൾ അടച്ചു തുടങ്ങി. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 48 മണിക്കൂറിനുള്ളിൽ അപകടക്കുഴികൾ അടയ്ക്കുമെന്ന ഉറപ്പ് പാലിക്കാനാണ് നടപടി. കളക്ടർ അറ്റകുറ്റപ്പണികൾ വിലയിരുത്തി. കോടാനി പത്തുകുളങ്ങരയിൽ പുലി കൊന്ന നിലയിൽ പശുവിന്റെ ജഡം കണ്ടെത്തി. പത്തുകുളങ്ങര വെണ്ണൂരാൻ സജീർ ബാബുവിന്റെ 3.5 വയസ്സുള്ള പശുവിനെയാണ് പുലി കൊന്ന നിലയിൽ കണ്ടെത്തിയത്. മർച്ചന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കോടാലി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2022 തുടക്കം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കോടാലി മാങ്കുറ്റിപ്പാടം ഒരുമ പുരുഷ സ്വയം സഹായ സംഘവും CPI മാങ്കുറ്റിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്ന് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അപകടക്കുഴികൾ അടച്ചു തുടങ്ങി. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 48 മണിക്കൂറിനുള്ളിൽ അപകടക്കുഴികൾ അടയ്ക്കുമെന്ന ഉറപ്പ് പാലിക്കാനാണ് നടപടി. എന്നാൽ ദേശീയപാതയിലെ കുഴിയടയ്ക്കൽ അശാസ്ത്രീയമാണെന്ന ആരോപണത്തെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധമുണ്ടായി. പെട്ടെന്ന് ഇളകി മാറുന്ന വിധം ഉറപ്പില്ലാതെയാണ് ടാറിംഗ് നടക്കുന്നതെന്നും പാക്കറ്റുകളിൽ എത്തിക്കുന്ന ടാറിംഗ് മിക്സ് കുഴികളിൽ നിറയ്ക്കുകയാണെന്നും ഇതിനിടെ അഭ്യൂഹങ്ങൾ പരന്നു. എന്നാൽ കമ്പനി അറ്റകുറ്റപ്പണികൾ തുടരുകയായിരുന്നു. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട ഹൈക്കോടതി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പുതുക്കാട് മേഖലയിലെ കുഴികൾ അടയ്ക്കുന്നത് പരിശോധിച്ചു. ദേശീയപാതയിൽ കൺസഷണർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് സംഭവിച്ച വീഴ്ചയാണ് റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ പറഞ്ഞു. കമ്പനി അറ്റകുറ്റപ്പണി കൃത്യമായി നടത്താതിരുന്ന സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റി നേരിട്ടാണ് ഇപ്പോൾ കുഴികൾ അടയ്ക്കുന്നത്. പാക്കറ്റിൽ ലഭിക്കുന്ന ഹിൻകോൾ മിക്സ് ഉപയോഗിച്ചാണ് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി നടത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന മിക്സ് ദേശീയപാത അതോറിറ്റി രാജ്യവ്യാപകമായി അംഗീകരിച്ചതാണ്. കോൾ മിക്സ്, ഹോട്ട് മാക്സ് എന്നിങ്ങനെ ലഭിക്കുന്ന മിശ്രിതം ഒരു മണിക്കൂറിനുള്ളിൽ ടാർ ഇട്ടതുപോലെ ഉറയ്ക്കുമെന്നും ദേശീയപാത അധികൃതർ പറയുന്നു. അറ്റകുറ്റപ്പണിയിൽ വീഴ്ച സംഭവിച്ചത് ബോധ്യപ്പെട്ടതോടെ കരാർ പ്രകാരം കൺസഷണർ കമ്പനിയെക്കൊണ്ട് അടിയന്തര കുഴിയടയ്ക്കൽ മാത്രമാണ് ചെയ്യിക്കുന്നത്. തുടർന്നുള്ള അറ്റകുറ്റപ്പണിക്ക് മൂന്നാമതൊരാളെ കരാർ ഏൽപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലാണ് ദേശീയപാത അതോറിറ്റി. ഇങ്ങനെ പുറത്തുള്ള കരാർ കമ്പനിക്ക് നൽകുന്ന പക്ഷം ചിലവായ തുകയും 21% പിഴയും കൺസഷണർ കമ്പനിയിൽ നിന്ന് ഈടാക്കുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചു. അറ്റകുറ്റപ്പണികൾ നടത്തിയത് വൈകിട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ദേശീയപാതയിലെ കുഴിയടയ്ക്കൽ അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ടോൾ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റിക്ക് ശുപാർശ ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ ഹരിത വികുമാർ. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ പരിശോധിക്കാൻ എത്തിയതായിരുന്നു കളക്ടർ. നേരത്തെ പൊതുമരാമത്ത് എഞ്ചിനീയർമാർ സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ കുഴിയടയ്ക്കുന്നതിലെ അപാകതകൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയതിനെ തുടർന്നാണ് കളക്ടറുടെ പ്രതികരണം. പരിശോധനാ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും കരാർ കമ്പനിയെക്കുറിച്ചുള്ള പരാതി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറുമെന്നും കളക്ടർ പറഞ്ഞു. ടോൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൽ നിയമോപദേശം തേടുമെന്നും കളക്ടർ പറഞ്ഞു. ദേശീയപാത പുതുക്കാട്, നന്ദിക്കര, നെല്ലായി എന്നിവിടങ്ങളിൽ കളക്ടർ പരിശോധന നടത്തി. റവന്യൂ പൊതുമരാമത്ത് ദേശീയപാത ഉദ്യോഗസ്ഥരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കോടാലി പത്തുകുളങ്ങരയിൽ പുലി കൊന്ന നിലയിൽ പശുവിന്റെ ജഡം കണ്ടെത്തി. പത്തുകുളങ്ങര വെണ്ണൂരാൻ സജീർ ബാബുവിന്റെ 3.5 വയസ്സുള്ള പശുവിനെയാണ് പുലി കൊന്ന നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് കാണാതായ പശുവിനെ വീട്ടുകാർ അന്വേഷിച്ചു വരുന്നതിനിടെ ചൊവ്വാഴ്ച രാവിലെയാണ് പത്തുകുളങ്ങര വനാതിർത്തിയോട് ചേർന്ന് റബ്ബർ തോട്ടത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കാട്ടാനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അനുഭവം വിവരിക്കുമ്പോൾ സതീശന്റെ വിറയൽ മാറിയിരുന്നില്ല. വീടിന്റെ വരാന്ത വരെ എത്തിയ കൊമ്പൻ അകത്തേക്ക് കയറിയിരുന്നുവെങ്കിൽ താനും വയോധികനായ അച്ഛൻ കൃഷ്ണനും ഭാര്യയും മക്കളും ഇപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. സതീശന്റെ വാക്കുകൾ.
മലയോര കുടുംബങ്ങളിൽ കഴിയുന്ന ഓരോ കുടുംബത്തിന്റെയും ഭീതിയാണ് സതീശന്റെ ഈ വാക്കുകളിൽ നിറയുന്നത്. ഞായറാഴ്ച രാത്രിയിലാണ് താളുപാട മുട്ടത്തറ കൃഷ്ണന്റെ വീട്ടിലേക്ക് കാട്ടാന എത്തിയത്. ഈ സമയത്ത് മകൻ സതീശൻ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കിയപ്പോഴാണ് തൊട്ടുമുന്നിൽ കാട്ടാന നിൽക്കുന്നതായി കണ്ടത്. സമീപത്തെ റബ്ബർ തോട്ടത്തിലൂടെയാണ് ആന ഇവരുടെ വീട്ടുമുറ്റത്തെത്തിയത്. സതീശനെ ചുറ്റിപ്പിടിക്കാനായി ആന തുമ്പിക്കൈ ഉയർത്തിയത് കണ്ട് സതീശൻ അകത്തേക്കോടി. ഓട്ടത്തിനിടെ വീണ ഇയാൾക്ക് നേരിയ തോതിൽ പരിക്കേറ്റു. വീടിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആനയുടെ തുമ്പിക്കായി വീടിന് മുന്നിൽ മേൽക്കൂരയിലെ വെള്ളമൊഴുകി പോകാനായി സ്ഥാപിച്ചിരുന്ന തകരഷീറ്റിൽ കൊണ്ടു. മേൽക്കൂരയ്ക്കും ഭാഗികമായി നാശമുണ്ടായി. ഈ സമയം വീടിനുള്ളിൽ വയോധികനായ കൃഷ്ണനും സതീശന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ഭയന്ന് നിലവിളിച്ച ഇവരുടെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ആന പിന്മാറുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനപാലക സംഘത്തിനു നേരെ നാട്ടുകാർ രോഷാകുലരായി. കാട്ടാന ശല്യത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾക്ക് നാട്ടുകാർ തീരുമാനമെടുത്തെങ്കിലും ഒന്നര മാസത്തിനുള്ളിൽ വനാതിർത്തിയിൽ കാര്യക്ഷമമായ രീതിയിൽ സോളാർ വേലി സ്ഥാപിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയുമെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് നാട്ടുകാർ പിരിഞ്ഞുപോവുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി താളുപ്പാട മുപ്ലി റോഡിൽ പകൽ സമയത്ത് പോലും കാട്ടാനകൾ കൂട്ടമായി വിഹരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കൃഷിസ്ഥലത്തിറങ്ങി വാഴയും തെങ്ങുമടക്കമുള്ള കാർഷിക വിളകൾ തിന്നു നശിപ്പിച്ചിരുന്ന കാട്ടാന വീടുകൾക്ക് നേരെ തീയാൻ തുടങ്ങിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുന്നു. ഇവിടെ നോക്കിപ്പളിക്കുക അവിടെ നിന്ന് ആന ഓടി വന്ന് എൻ്റെ ചിഹ്നം വിളിച്ച് ഓടി വന്ന് തന്നെ ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യം വീണ് എൻ്റെ അധികാരി പോയി. പിള്ളേർ ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. വയസ്സായ ആൾക്ക് വയ്യാത്തതാണ്. അച്ഛനുണ്ടായിരുന്നു, പിള്ളേരുണ്ട്, രണ്ട് പിള്ളേർ, ഒരാൾ പ്ലസ് ടു, ഒരാൾ എട്ടാം ക്ലാസ്, പിള്ളേരും ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും കഴിഞ്ഞാൽ കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം അടിയന്തര പ്രാധാന്യത്തോടെ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി. പൊതുപ്രവർത്തകരായ വിജു തച്ചംകുളം, ജോയ് മഞ്ഞളി എന്നിവർ ഇക്കാര്യം ആവശ്യപ്പെട്ട് പഞ്ചായത്തിന് നിവേദനം നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ച നിവേദനം കൈമാറാനും തീരുമാനമായി. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാതയല്ല മേൽപ്പാലമാണ് വേണ്ടത് എന്ന് വിജു തച്ചംകുളം, ജോയ് മഞ്ഞളി എന്നിവർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മേൽപ്പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങളെക്കുറിച്ചും നിവേദനത്തിൽ ഇവർ വിശദമായി പ്രതിപാദിച്ചിരുന്നു. ഇത് പരിഗണിച്ച പഞ്ചായത്ത് ഭരണസമിതിയും മേൽപ്പാലമാണ് പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ അനുയോജ്യം എന്ന നിലപാടിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഭരണസമിതി ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയതും. ഇക്കാര്യം സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതർക്ക് വിശദമായ നിവേദനം നൽകാൻ തീരുമാനമെടുത്തതും. ഇവിടെ കൊടകര പോലെയുള്ള ഒരു പാലം വരികയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇവിടെയുള്ള ടാക്സി, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നമുക്കിവിടെ ലഭ്യമാകും. അതുപോലെ തന്നെ ഇവിടെ ഈ KSRTC ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പോകുന്നതിനും ഇതിലെ യൂട്ടേൺ എടുത്ത് പാലത്തിനടിയിൽ കൂടെ പ്രവേശിക്കാനുള്ള ഒരു സൗകര്യവും എല്ലാ സൗകര്യവും ഉണ്ടാവും. അപ്പോൾ മേൽപ്പാലം തന്നെയാണ് പുതുക്കാടിന് ആവശ്യമെന്നുള്ളത് വളരെ ഊന്നി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ എപ്പോഴും അപകടം നടക്കുന്ന സ്ഥലമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. എപ്പോഴും വണ്ടി ഇരിക്കുന്ന തട്ടലും വയസ്സായ ആൾക്കാർ പോക്കും. അപ്പോൾ മേൽപ്പാലം കൊടാരമായാലും പണി വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരമായ ഇതാണ്. പിന്നെ എവിടെയും വരുന്ന ഞങ്ങളൊരാഗ്രഹം, കാരണം ഇവിടെയുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ കുറയാനുള്ള സൗകര്യവും കാര്യങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് കിടക്കുമ്പോൾ ആൾക്കാരും നോക്കി കിടക്കാത്ത ആൾക്കാരുണ്ട്, നോക്കി കിടക്കുന്ന ആൾക്കാരുണ്ട്, എന്നിട്ടും അപകടങ്ങളോട് ഉണ്ടാവാറുണ്ട്. വണ്ടികളും അതേമാതിരി തന്നെ ഈ കൊടകരത്തെ മാതിരി തന്നെ വണ്ടികളും ഒരു സൈഡോടെ പോകുന്നുണ്ട്. അത് അപ്പുറത്തെ വഴികളെ പൊതുജനങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ ഏറ്റവും ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞോളൂ. നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്ന രോഗികൾക്കും അവശരായവർക്കും സഹായമായി വിൻകോസ്റ്റ് ഗ്രൂപ്പ് നൽകുന്ന വീൽ ചെയർ സബ് രജിസ്ട്രാർ KL വർഗീസ് ഏറ്റുവാങ്ങി. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ശൈലജ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ മുഖ്യാതിഥിയായി. സബ് രജിസ്ട്രാർ KL വർഗീസ്, വിൻകോസ്റ്റ് കുറീസ് ചെയർമാൻ KM വിജയരാഘവൻ, വൈസ് ചെയർമാൻ ബാബു പല്ലിശ്ശേരി, വിൻകോസ്റ്റ് നിധി MD വി രാജേഷ്, വൈസ് ചെയർമാൻ MR റപ്പായി, വിൻകോസ്റ്റ് ഫിനാൻസ് ആൻഡ് കുറീസ് MD KV ശിവകുമാർ, വിൻകോസ്റ്റ് ഫിനാൻസ് ചെയർമാൻ KC പ്രദീപ് എന്നിവർ പങ്കെടുത്തു. അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊരു കാര്യം ചോദിച്ചപ്പോൾ
നീണ്ടു നിൽക്കുന്ന രൂപമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ദോഷി ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. ഇത് കൊടുക്കാൻ വേണ്ടി ഇൻവേഴ്സ്റ്റിന്റെ എല്ലാ മാനേജ്മെന്റിലും ജനോപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ഒട്ടനേകം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്നുള്ള ഉറപ്പാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ. മർച്ചന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കോടാലി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2022 തുടക്കമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ ജായ് മൂത്തേടൻ ലോഗോ പ്രകാശനം ചെയ്തു. സമൂഹമാധ്യമത്തിൽ താരമായ കൊച്ചുപാട്ടുകാരൻ മിലനെയും അധ്യാപകൻ പ്രവീൺ എം കുമാറിനെയും ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി രഞ്ജിമോൻ അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ടി എം ഉമേഷ് ബാബു, ട്രഷറർ ജോർജ് സഫിലോ, ഫൗസിയ ഷാജഹാൻ, പിയു സനോജ്, പ്രവീൺ എം കുമാർ എന്നിവർ സംസാരിച്ചു. കോടാലി മാങ്കുറ്റിപ്പാടം ഒരുമ പുരുഷ സ്വയം സഹായ സംഘവും സിപിഐ മാങ്കുറ്റിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്ന് പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. വി ആർ സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കോവിഡ് മഹാമാരി കാലത്ത് മികച്ച സേവനം ചെയ്ത ആശാവർക്കർമാരായ ബീന സുരേഷ്, ബിജി സുനിൽ, ഭരതനാട്യത്തിൽ എക്സലൻസ് പുരസ്കാരവും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡും നേടിയ ശിവപ്രിയ, സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ ദേവഹാര, LLB പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വൃന്ദാചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ എംഎൽഎ ഉപഹാരം നൽകി അനുമോദിച്ചു. ഐ എൻ സുബ്രൻ അധ്യക്ഷത വഹിച്ചു. സിപിഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി പി കെ ശേഖരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സി യു പ്രിയൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി വിനോദ്, മണ്ഡലം കമ്മിറ്റി അംഗം ഉമ്മുക്കുൽസു അസീസ്, വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി മോഹനൻ ചള്ളിയിൽ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ, സി ജി നന്ദകുമാർ, കെ കെ സുബ്രൻ എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ കേരള ചിക്കൻ വിപണന കേന്ദ്രം തുറന്നു. തൊട്ടിപ്പാളിലാണ് കേരള ചിക്കൻ പ്രവർത്തിക്കുന്നത്. ഹോർമോൺ രഹിത കോഴി ന്യായവിലയിൽ ഡ്രസ്സിംഗ് ചാർജ് ഈടാക്കാതെ ഇവിടെ ലഭ്യമാകും. വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പുതുക്കാട് MLA കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രുതി ശിവപ്രസാദ്, ഐശ്വര്യ അനീഷ്, ദിനേശ് വെള്ളപ്പാടി, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ദീപ കിഷോർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകൻ, ഷീബ മനോഹരൻ എന്നിവർ സംസാരിച്ചു. അതിന്റെ ഒരു ഔട്ട്ലെറ്റ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് ചിക്കൻ വാങ്ങി കഴിക്കുന്നവർ ഇവിടെ വന്ന് വാങ്ങി കഴിക്കുന്നവർ പറഞ്ഞ് കേട്ടോ കൊണ്ട് എനിക്കും തോന്നി ഇവിടെ വന്ന് വാങ്ങണമെന്നുള്ളത്. ഈ അതിന് ടേസ്റ്റ് പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വേദമന്ത്ര ജപാർച്ചന ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ നടക്കും. ഞായറാഴ്ച രാവിലെ 5:30 മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 7:15 മുതൽ സർവ ഐശ്വര്യ പൂജ, 9 മുതൽ ഭക്തി പ്രഭാഷണം എന്നിവ നടക്കും. 10 ശ്രീ സുബ്രഹ്മണ്യ വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണ സമ്മേളനം റിട്ടയേർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബി സുരേഷ് ഉദ്ഘാടനം ചെയ്യും. 11 പ്രസാദ ഊട്ട് നടക്കുമെന്ന് ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ കെ അരുണൻ അറിയിച്ചു. സ്നേഹപുരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻചോ പുറത്തൂർ കാർമികനാകും. ഫാദർ ജോജു പനക്കൽ സന്ദേശം നൽകും. തുടർന്ന് നേർച്ച ഭക്ഷണം വിതരണം ചെയ്യും. തിരുനാളിന് ഫാദർ വർഗീസ് കുത്തൂരിന്റെ സാന്നിധ്യത്തിൽ കൊടിയേറ്റ് നടത്തിയിരുന്നു. വികാരി ഫാദർ സാജൻ മാറോക്കിയുടെ നേതൃത്വത്തിൽ തിരുനാളിന്റെ ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പാലക്കിപ്പറമ്പ് VLP സ്കൂളിൽ നടന്നുവന്ന ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിപ്പിച്ചു. ഈ മാസം 4 മുതലാണ് ക്യാമ്പ് തുടങ്ങിയത്. ക്യാമ്പിൽ 12 കുടുംബങ്ങളിൽ നിന്നായി 39 പേരാണ് ഉണ്ടായിരുന്നത്. തഹസിൽദാർ ശാന്തകുമാരി, പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ, വില്ലേജ് ഓഫീസർ PD ഷാജു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി മനോജ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരീഷ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളം കയറിയ വീടുകളും പ്രദേശങ്ങളും സന്ദർശിച്ച് വാസയോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് പാലക്കിപ്പറമ്പ് VLP സ്കൂളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷം ക്യാമ്പ് അവസാനിപ്പിച്ചു. മേഖലയിൽ
വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെങ്ങാലൂർ യൂണിറ്റിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. മുതിർന്ന അംഗം ജേക്കബ് വടക്കൻ പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജോർജ് ഏറ്റുമാനൂക്കാരൻ, മനോജ് പെരുമറത്ത്, വിശ്വംഭരൻ ഏരിയക്കാടൻ, പോൾ കണ്ണമ്പുഴ എന്നിവർ പങ്കെടുത്തു. എസ് എൻ ഡി പി യോഗം പുതുക്കാട് യൂണിയനിലെ വട്ടനാത്ര ശാഖയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. യൂണിയൻ സെക്രട്ടറി ടി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സംഘം സെക്രട്ടറി ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശാഖ സെക്രട്ടറി സുരേന്ദ്രൻ അക്കരക്കാരൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് ബേബി കിടായി, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് സി എ കിനോ, മേഖലാ കൺവീനർമാരായ എം ആർ മനോജ് കുമാർ, സി കെ കൊച്ചുകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ പ്രസിഡന്റായി കെ വി ഗോപിയെയും സെക്രട്ടറിയായി സുരേന്ദ്രൻ അക്കരക്കാരനെയും വൈസ് പ്രസിഡന്റായി സുമ സുധാകരനെയും യൂണിയൻ പ്രതിനിധിയായി മോഹനൻ ഇടശ്ശേരിയെയും തെരഞ്ഞെടുത്തു. മുതിർന്ന അംഗങ്ങളെ യോഗത്തിലാദരിച്ചു. ഓണത്തോടനുബന്ധിച്ച് കോടാലിയിലെ ദി ലെജൻഡ് ഫാമിലി ക്ലബ്ബ് പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 28-ന് കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പൂക്കള മത്സരം. 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഒന്നാം സമ്മാനമായി 5001 രൂപയും രണ്ടാം സമ്മാനമായി 3001 രൂപയും മൂന്നാം സമ്മാനമായി 2001 രൂപയും ലഭിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സമ്മാനദാനം നിർവഹിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ എസ് സൂരജ്, ഹിതേഷ്, സോഷ്യൽ മീഡിയയിലെ വൈറൽ ഗായകൻ മിലൻ കടമ്പോട് എന്നിവർ പങ്കെടുക്കും. രജിസ്ട്രേഷന് 9447258608, 9495567007, 9846283102 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. നന്ദിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി 94 ബാച്ചുകാരുടെ നേതൃത്വത്തിൽ ടെന്നിസൺ വാഴപ്പിള്ളിയുടെ സ്മരണാർത്ഥം പ്രസംഗപീഠം സമ്മാനിച്ചു. പ്രധാന അധ്യാപിക സി എം ഷാലി, പി ടി എ പ്രസിഡന്റ് എം കെ അശോകൻ, ഷൈനി ശ്രീനിവാസൻ, സുനിൽ കൈതവളപ്പിൽ എന്നിവർ ഏറ്റുവാങ്ങി. ഇ എൻ മണിലാൽ, വി എൻ ഹരിറാം കുമാർ, പി എ അഭിലാഷ് എന്നിവർ എസ് എസ് എൽ സി 94 ബാച്ചിനെ പ്രതിനിധീകരിച്ചെത്തിയിരുന്നു. സി വി ഐഷാബി, എം ആർ രജനി, സി ബി ഷീജ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയായ കേരഗ്രാമപ്രകാരം തെങ്ങിന് വളം സബ്സിഡിക്കായുള്ള അപേക്ഷ കൃഷിഭവനിൽ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം 2022-2023 വർഷത്തെ നികുതി രസീത്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയും സമർപ്പിക്കണം. ഗ്രാമസഭ വഴി അപേക്ഷ നൽകിയവർ വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4795 രൂപ, പവന് 38360 രൂപ. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം ചിറക്കെ കരോട്ട് മോഹനൻ അന്തരിച്ചു. 60 വയസ്സ്. സംസ്കാരം നടത്തി. തിലകയാണ് ഭാര്യ. ബിനേഷ്, ധനേഷ്, അനീഷ് എന്നിവർ മക്കളും സൗമ്യ, നീതു, രഞ്ജിത എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം മാഞ്ഞൂർ ഇളയടത്ത് വീട്ടിൽ പരേതനായ രാമുവിന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. 65 വയസ്സ്. സംസ്കാരം നടത്തി. ഇ ആർ രാജേഷ് മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അപകടക്കുഴികൾ അടച്ചു തുടങ്ങി. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 48 മണിക്കൂറിനുള്ളിൽ അപകടക്കുഴികൾ അടയ്ക്കുമെന്ന ഉറപ്പ് പാലിക്കാനാണ് നടപടി. കളക്ടർ അറ്റകുറ്റപ്പണികൾ വിലയിരുത്തി.
കോടാനി പത്തുകുളങ്ങരയിൽ പുലി കൊന്ന നിലയിൽ പശുവിന്റെ ജഡം കണ്ടെത്തി. പത്തുകുളങ്ങര വെണ്ണൂരാൻ സജീർ ബാബുവിന്റെ 3.5 വയസ്സുള്ള പശുവിനെയാണ് പുലി കൊന്ന നിലയിൽ കണ്ടെത്തിയത്. മർച്ചന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കോടാനി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2022 തുടക്കം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കോടാനി മാങ്കുറ്റിപ്പാടം ഒരുമ പുരുഷ സ്വയം സഹായ സംഘവും സിപിഐ മാങ്കുറ്റിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്ന് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. വി ആർ സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എൻസിടിവി വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.